ഹായ് കുറെ കാലത്തിനാവശ്യം നമുക്ക് ഗൂഗിളിനെ കിട്ടിയിട്ടുണ്ട് വെറും രണ്ടാഴ്ച ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഏകദേശം കഴിഞ്ഞില്ല ഫ്ലഡ് ഡെവലപ്മെന്റ് നമുക്ക് എച്ച് ടി ടി പി കൂടി കൂടി സർവീസ് വിളിക്കുന്ന കാര്യം ഇതുവരെ ലോക്കൽ ആപ്ലിക്കേഷൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇനി മുതൽ നമ്മൾ ബബ് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള പ്രോജക്റ്റുകൾ ചെയ്യാൻ പോവാണ് അതായത് നിങ്ങൾക്ക് നിങ്ങളെ ഫോണിൽ നിന്ന് ഇപ്പൊ നേരത്തെ നമ്മൾ ചെയ്തപ്പോൾ ഡാറ്റാബേസ് അതായത് നിങ്ങൾ ഡാറ്റ സ്റ്റോർ ചെയ്ത് മൊബൈലിൽ തന്നെയാണ് അതായത് നിങ്ങൾ മൊബൈൽ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്ത് ഡാറ്റ പോയി നിങ്ങൾ ഒരു മൊബൈൽ ആപ്പ് ഉണ്ടാക്കുന്നു അതിൽ ഇതേപോലെ പേഴ്സണൽ മണി മാനേജ്മെൻ്റ് ആഡ് ചെയ്യുന്നു നാളെ നിങ്ങൾ ഫോൺ മാറ്റി അല്ലെ ഫോണ ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്തു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഈ ആപ്പ് നിങ്ങൾ കയറ്റി ഓണാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടണം ആ ഡാറ്റ അവിടെ തന്നെ കിട്ടണം അപ്പോൾ ഇത് വേറെ എവിടെയോ സ്റ്റോർ ചെയ്യണം അത് അവിടെയാണ് സെർവർ എന്നുള്ള കൺസെപ്റ്റൊക്കെ വരുന്നത് ഇനി സെർവർ എന്താ ക്ലൈൻ്റ് എന്താണെന്നൊക്കെ ഉള്ള പുതിയ വന്ന ടെക്നോളജി ഫീൽഡോട്ട് ആദ്യം വന്ന ആൾക്കാർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വെബ് ഡെവലപ്മെൻറ്റ് ഫോർ ബേബീസ് എന്നുള്ളൊരു വീഡിയോ ഉണ്ട് ജനറലായിട്ട് എല്ലാവർക്കും ഈ ടെക്കിൻ്റെ ഫ്രണ്ടിൻ്റെ എന്താ ബാക്കിൻ്റെ എന്നാൽ കൺസെപ്റ്റ് മനസ്സിലാവുന്ന രീതിയിൽ കഥ പോലെ ഏത് കുട്ടികൾക്കും മനസ്സിലാവുന്ന പോലെ പറഞ്ഞിട്ടുള്ള സാധനമുണ്ട് പക്ഷേ മുപ്പത്തെട്ട് മിനിറ്റ് ഉണ്ട് അത് കേട്ട് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള എല്ലാ കഥയും മനസ്സിലാവും അപ്പോൾ അത് കണ്ട് ഞങ്ങൾക്ക് ഈ കാര്യം ബാക്കെൻഡ് സെർവർ എന്നാൽ മനസ്സിലാവും അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്ത് മൊബൈൽ ഡാറ്റ എന്ത് പേഴ്സണൽ മണി മാനേജ്മെൻറ്റിനെ നമുക്ക് സെർവർ ഇൻറ്റീറേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ബാക്കെൻഡിൽ സെർവർ ഉണ്ടാവും അല്ലേ സെർവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ തന്നെയാണ് എവിടെയെങ്കിലും ഉണ്ടാവും അത് ഫുൾ ടൈം ഓൺ ആയിരിക്കും ഇതാണ് സെർവർ എന്നുള്ള സാധനം അപ്പോൾ ആ സാധനത്തിലോട്ട് നമ്മൾ എന്ത് ചെയ്യും മൊബൈലിൻ്റെ ഡാറ്റ കൊണ്ട് സ്റ്റോർ ചെയ്യും പിന്നെ ആവശ്യമുള്ളപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴോ ലോഗിൻ ചെയ്യുമ്പോഴോ അത് തിരിച്ച് ഡാറ്റ കൊണ്ടുവരും ഇതൊരു ആവശ്യം വേറെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഒരു സാധനം അയക്കുകയാണ് ഇപ്പോൾ ഗൂഗിളിന് ഒരു മെയിൽ അയക്കുകയാണ് എൻ്റെ ഫോണിൽ നിന്ന് അപ്പോൾ ഈ സാധനം മെയിലോ അല്ലെങ്കിൽ ഒരു ഡാറ്റ അയക്കുകയാണ് ഇത് ഗൂഗിളിൽ എത്തണം ഇത് ഗൂഗിളിൽ എത്തണം എന്നുണ്ടെങ്കിൽ നോർമലി നമുക്ക് വേണ്ട ഗൂഗിളിൻ്റെ ഐ പി അഡ്രസ് ഉണ്ടെങ്കിൽ എനിക്ക് അയക്കാവുന്ന കേസേ ഉള്ളൂ പക്ഷേ എന്താ വച്ചാൽ നമ്മളെല്ലാവരും ഐ പി അഡ്രസ്സ് ഫോണിൽ മാറിക്കൊണ്ടേ ഇരിക്കുകയാണ് വെച്ചാൽ ഇൻ്റർനെറ്റ് വൈഫൈ ഓണായി കണക്ട് ചെയ്യുമ്പോൾ മൊബൈൽ നിങ്ങൾ ഇൻ്റർനെറ്റ് ഓൺ ചെയ്ത് ഓഫ് ചെയ്യുമ്പോഴേ നിങ്ങൾ ഐ പി അഡ്രസ്സ് മാറിയിട്ടുണ്ടാവും അപ്പോൾ ഐ പി അഡ്രസ് മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് സ്ഥിരമായിട്ട് ഐ പി അഡ്രസ് ഇന്ത്യയിൽ സേവ് ചെയ്തിട്ട് അയയ്ക്കാനും പറ്റില്ല നമുക്ക് അപ്പോൾ അഡ്രസ്സ് കിട്ടണം എവിടിക്കാണ് അയക്കണം എന്നുള്ളത് ഡിവൈസിന്റെ അഡ്രസ്സും കാര്യം കിട്ടണം എന്നുണ്ടെങ്കിൽ അപ്പോൾ അവിടെയാണ് നമുക്ക് എന്ത് ചെയ്യണത് ബാക്ക്എന്റ് ഒരു സെർവർ ഒക്കെ വെച്ചിട്ട് ഇവരെ ഓട്ടോമാറ്റിക്കായിട്ട് ഐ പി ഒക്കെ അപ്ഡേറ്റ് ചെയ്യണം സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു സെർവർ ഉണ്ടാവും ഈ സെർവർ ഉണ്ടാക്കലെന്നുണ്ടെങ്കിൽ നമുക്ക് നോഡ് ജേസ് പൈത്തണ് പി എച്ച് ജാവ ഡോണറ്റ് ഏതെങ്കിലും ഒരു ബാക്ക്എൻഡ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു ബാക്ക്ൻഡ് സെർവർ ലാംഗ്വേജിൽ നമുക്ക് ആപ്ലിക്കേഷൻ ഡിഫൈൻ ചെയ്ത് അവിടെ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ ഫോണിൽ എന്ത് ഡാറ്റബേസ് ആണോ ക്രിയേറ്റ് ചെയ്ത് അതേപോലെ തന്നെ അവിടെ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ അതിൻ്റെ പ്രത്യേകം എന്ന് വെച്ചാൽ ട്വൻറ്റി ഫോർ അവേഴ്സ് ഓൺ ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറാണ് സെർവർ എന്നുള്ള അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മൊബൈൽ ഡിവൈസ് ഓഫ് ആയാലും ഓഫ് നമുക്കത് ഓഫാക്കുക ഓൺ ആക്കാൻ പരിപാടികളൊക്കെ പക്ഷേ സെർവർ ഓഫ് ആക്കില്ല ഫുൾ ടൈം ഓൺ ആയിരിക്കും അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഡാറ്റ എന്ത് ചെയ്യും നേരെ ഞാൻ ഗൂഗിളിൽ അയക്കാളും നേരെ സെർവർക്ക് ആയു സർവർ നേരെ ഗൂഗിളിൽ അടുത്ത് തോന്നും ഇയാൾക്ക് അയക്കണം എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ മൊബൈലിൽ വശം നോക്കുമ്പോൾ ഈ സെർവറും ഐ പി അഡ്രസ്സും നിങ്ങൾ കാണുന്നില്ല എന്നുള്ളതിൻ്റെ ബാക്കിൽ ഈ കളികളാണ് നിങ്ങളെ മനസ്സിലാക്കുക അപ്പോൾ നമ്മൾ കോഡ് ചെയ്യുമ്പോഴും ഐ പി അഡ്രസ്സും കാര്യങ്ങളൊന്നും അല്ലാതെ നിങ്ങൾ കാണാൻ യൂസ് ചെയ്യുന്ന ചെയ്യില്ല നിങ്ങൾ നേരെ ചിലപ്പോൾ ഡൊമൈൻ നെയിം ഇപ്പോൾ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ഇന്ന സൈറ്റിൻ്റെ ഇന്ന ഡാറ്റത് സെൻഡ് ചെയ്യണമെന്നോ എടുക്കണമെന്നോ അങ്ങനെ നിങ്ങൾ കാണുക അവിടെ നിങ്ങൾ ഐ പി അഡ്രസ്സ് കാണൂല്ല പക്ഷേ ഈ ഡൊമൈൻ നെയിം എന്താണെന്നൊക്കെ മനസ്സിലാക്കി അതിൻ്റെ ഉള്ളിൽ ഐ പി അഡ്രസ്സ് ഒക്കെ മനസ്സിലാവും അപ്പം അതൊക്കെ കൂടുതലായിട്ട് ഡി എസ് എന്താണെന്നൊക്കെ ഉള്ള നിങ്ങൾക്ക് പഠിക്കാമെന്ന് നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് പഠിക്കാം ഇതൊക്കെയാണ് റിസർച്ച് മെന്റാലിറ്റി ആയിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്ത് വരേണ്ടത് കേട്ടോ അങ്ങനെ ആഡ് ചെയ്തായിട്ട് പഠിക്കണം അതിനെ കുറിച്ചൊക്കെ അപ്പം അതൊക്കെ ഈ കൺസെപ്റ്റ് എല്ലാം നമ്മൾ വെബ് ഡെവലപ്മെന്റ് ഫോർ ബേബീസിൽ പറയുന്നുണ്ട് അപ്പം ആ വീഡിയോ എന്തായാലും മസ്റ്റ് ആയിട്ടും ടെക്കീസ് എല്ലാവരും കാണും ഒരാളും വിട്ടുപോകരുത് നിങ്ങൾക്ക് പലരും തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്ന പല കൺസെപ്റ്റുകള് പലരും മനസ്സിലാക്കി വെച്ചിരിക്കുന്ന പല കൺസെപ്റ്റുകളുടെ ഒക്കെ ഞാനും കുറെ കാലത്തെ എക്സ്പീരിയൻസ് ഒന്ന് മനസ്സിലായ കുറേ കാര്യങ്ങൾ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് സോ രസമായിട്ട് ആഡ് ചെയ്യും രസമായിട്ടൊന്നും കണ്ടു നോക്കുക

അത് സെയിം ആക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ ഫ്ലട്ടർ ആയിക്കോട്ടെ ആൻഡ്രോയിഡ് ആയിക്കോട്ടെ ഇഞ്ഞ് ഫ്രണ്ട് എൻഡിൽ വെബിൽ ചെയ്യുന്ന റിയാക്റ്റ് ആയിക്കോട്ടെ ആംഗുലർ ആയിക്കോട്ടെ ആരാണെങ്കിലും ബാക്കിൽ ഒരു ലാംഗ്വേജിൽ ഒരു സാധനം ചെയ്തു വെച്ചത് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഈ ബാക്കെൻഡിൽ യൂസ് ചെയ്ത് നോഡായാലും ചാവായാലും ഇവർ ഏത് ലാംഗ്വേജ് ആയാലും ഫ്രണ്ട് എൻഡിൽ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ മൊബൈലിൽ ഫ്ലട്ടർ ആയിക്കോട്ടെ ആയി കോഡിൽ ആൻഡ്രോഡ് ആയിക്കോട്ടെ ഇനി സ്വിഫ്റ്റ് ഐയോസ് ആയിക്കോട്ടെ റിയാക്റ്റ് ആയിക്കോട്ടെ ആംഗുലർ ആയിക്കോട്ടെ ഇതിനിടയ്ക്കൊരു സാധനമുണ്ട് ഒരേപോലത്തെ ഡാറ്റ ആയിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സെൻഡ് ചെയ്യുക ഒരു ഫോർമാറ്റ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് അതിന്നെ രീതിയിലുള്ള ഡാറ്റയെ അയക്കുകയുള്ളൂ അയക്കണ ഡാറ്റ ഇന്ന രീതിയിൽ എഴുതാൻ പാടുള്ളൂ എന്നുള്ള രീതിയിലൊരു സിൻഡാക്സ് രീതി വെച്ചിട്ടുണ്ട് ആ രീതിയിലാണ് ഡാറ്റ അങ്ങോട്ടോ അയക്കുക അപ്പോൾ എന്താണ് ഏത് ഇപ്പോൾ ഇവിടുന്ന് ഒരു സാധനം ഉണ്ടാക്കിയൊരു ഒരു റൂൾസ് ഉണ്ട് ഈ രീതിയിലെ ഡാറ്റ എഴുതാൻ പറ്റുള്ള ഒരു ലാംഗ്വേജ് ഉണ്ടാക്കിയത് ഏത് ലാംഗ്വേജ് ഉണ്ടാക്കിയാലും ഈ റൂൾസ് കീപ്പ് ചെയ്യും ഇവിടെ ഉപയോഗിക്കുന്നവർക്കും ആ റൂൾസ് വെച്ചിട്ടാണ് എടുക്കുക അപ്പോൾ ഒറ്റ സാധനം വാക്കൻറ്റിൽ സെർവറിൽ എഴുതിയാൽ മതി അത് സൈഡിൽ ഇവർക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ആ രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുക അപ്പൊ അതെന്താണെന്നൊക്കെ ഉള്ളത് പറഞ്ഞുതരാം അതിന് പറയുന്ന പേരാണ് ഒന്നെങ്കിൽ നമുക്ക് എക്സാമൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ ജേസൺ ഉപയോഗിക്കാം ജെ എസ് ഒ എൻ യൂസ് ജേസൺ പണ്ടൊക്കെ എക്സാം ഉപയോഗിച്ചത് നല്ല ടൈം ഡൈമൻസിംഗ് ലോഡ് നല്ല എടുക്കണൊക്കെ ആയതുകൊണ്ട് ജേസൺ ആണ് ഒന്നുകൂടി ഫാസ്റ്റ് ലൈറ്റ് വൈറ്റ് ജേസൺ ഫോർമാറ്റ് ഫോർമാറ്റ് ആണ് അങ്ങോട്ടും കൊണ്ട് അയക്കാനുള്ള രീതിക്സ് ഒരേ രീതിയിൽ അയക്കണം എന്ന് പറയാൻ വേണ്ടിട്ട് ഓക്കെ അപ്പോൾ ആ രീതി എല്ലാവർക്കും എടുക്കാനും ഉപയോഗിക്കാനും ഒക്കെ പറ്റും അതാണ് അതിൻ്റെ ഉപയോഗം അപ്പോൾ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യണം ഇപ്പം നമുക്ക് മൊബൈലിൽ ഇപ്പോൾ നമ്മുടെ അപ്ലിക്കേഷൻ ഉണ്ടാക്കുകയാണ് നമ്മൾ ഉണ്ടാക്കുന്ന അപ്ലിക്കേഷൻ്റെ ഡാറ്റ നമുക്ക് എന്ത് ചെയ്യണം ബാക്കെൻഡ് സെർവർക്ക് അയക്കണം അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതേപോലെ അവിടെ സെർവറിൽ നിന്ന് കിട്ടുന്ന ഡാറ്റ എടുക്കേണ്ടി വരും അപ്പം അങ്ങനെയൊരു സെർവർ ശരിക്കും വേണം നമുക്കിത് ചെയ്ത് കാണിക്കണം എന്നുണ്ടെങ്കിൽ പക്ഷേ അറ്റ് പ്രസന്റ് ഇപ്പോൾ നമുക്ക് ബാക്ക് എൻഡ് ഡെവലപ്മെൻ്റ് കൂടി ഇതിൻ്റെ ഇടയിൽ കൂടി ആടെ ഇത് നിങ്ങൾക്ക് അത് ചെയ്തുണ്ടാക്കി തരാൻ നടക്കുന്ന കേസല്ല നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷനാകും നിങ്ങൾക്ക് ബി എച്ച് പിയോ ഡോണറ്റോ ജാവിയോ ഒന്നും അറിയാത്ത ആൾക്കാർ പലരും ഉണ്ടാകും അപ്പോൾ എല്ലാവരും കൺഫ്യൂഷൻ ആവും അപ്പോൾ നമ്മളിപ്പോൾ തൽക്കാലത്ത് ആശ്വാസത്തിന് വേണ്ടി എന്ത് ചെയ്തതെന്ന് വെച്ചാൽ നമ്മളൊരു ആ ഒരു എന്താണ് നമ്പേഴ് സി എ പി ഐ ഡോട്ട് കോം എന്നുള്ള വെബ്സൈറ്റ് ഉണ്ട് ഇവിടെ ഡെമ്മി ആയിട്ട് നമുക്ക് ഇതേമാതിരി അങ്ങോട്ട് അയക്കാനും ഇങ്ങോട്ട് എടുക്കാനൊക്കെ ആയിട്ടുള്ള രീതിയിൽ ഒരു സെർവർ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ശരിക്കും നമ്മളെ കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പ്രോജക്റ്റിൻ്റെ ആവശ്യത്തിന് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഷോപ്പിംഗ് കാർട്ടാണ് കാർട്ടാണമായിരിക്കും അപ്പോൾ പ്രൊഡക്ട്സുകൾ മൊബൈൽ ആപ്പിൽ തുറക്കുമ്പോൾ കുറെ പ്രൊഡക്റ്റ്സുകളുടെ ലിസ്റ്റ് ചെയ്യണം ഇത് ഓൾറെഡി ഒരു ബാക്കെൻഡിൽ വെബ്സൈറ്റിൻ്റെ സെർവറിൽ ബാക്കെൻഡിൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്നുണ്ടാവും പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഈ ആഡ് ചെയ്ത് വെച്ച പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോസും പേരും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ മൊബൈൽ ആപ്പിൽ ലിസ്റ്റ് ചെയ്യുക അത് അവിടെ സെർവറിൽ മാറ്റുമ്പോൾ പിന്നത്തെ റാശിൻ ലോഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ മാറി കേട്ടോ അതിന് ഡൈനാമിക് ആയിട്ട് മാറുന്ന പല പരിപാടികളുണ്ട് പക്ഷേ എന്നാലും നിങ്ങൾ മനസ്സിലാക്കേണ്ട അങ്ങനെ സെർവറിൽ ആഡ് വെച്ച സാധനങ്ങളാണ് മൊബൈൽ ഡിവൈസില് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ രീതിയിൽ ചെയ്ത് വയ്ക്കേണ്ട സെർവർ ഡെവലപ്പ് ചെയ്തുണ്ടാക്കണം ശരിക്കും നിങ്ങൾ ഒരു അപ്ലിക്കേഷൻ ഉണ്ടാക്കുമ്പോൾ ഇനി അതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫയർ ബേസ് കേട്ടിട്ടുണ്ടോ നിങ്ങൾക്ക് കോഡിംഗ് അറിയില്ലെങ്കിലും ബാക്കെൻഡിലെ ഡാറ്റാബേസ് ഒക്കെ ഡിഫൈൻ ചെയ്യാൻ ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇപ്പോൾ ഡാറ്റോ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് പ്രോജക്റ്റ് ചെയ്യണമെങ്കിൽ ഫയർ ബേസ് ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റും വേറെയും കുറേ സാധനങ്ങളുണ്ട് ഫയർ ബേസ് ആണ് ഒന്നുകൂടെ ഇറ്റായിട്ടുള്ളത് അപ്പം അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും പക്ഷേ അതിന് കുറച്ച് കഴിയുമ്പോൾ പൈസ ഉണ്ടാവും ബാക്കി ബിൽഡിങ് ഒക്കെ വരും ബിൽഡിംഗ് ഒക്കെ വരും കുറച്ചുകൂടി ആൾക്കാർ കൂടുമ്പോൾ കുറച്ചുകൂടി ബിൽഡിംഗ് കൂടും അത് യൂസ് ചെയ്യുന്ന ആൾക്കാരുമുണ്ട് അപ്പോൾ അത് അതൊന്നെങ്കിൽ അത് യൂസ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഡെവലപ്പേഴ്സ് ഉണ്ടോ ബാക്ക് ബാക്കി ഡെവലപ്പേഴ്സ് അവർ യൂസ് ചെയ്ത് ചെയ്യേണ്ടതാണ് അതിന് പകരം നമ്മളിപ്പോൾ നമ്പേഴ് സേപ്പെന്നുള്ള സാധനം ഓൾറെഡി ഉണ്ടാക്കി വെച്ചൊരു ടീം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് നമുക്ക് ഇതേപോലെ വെബ് സർവീസ് ഉണ്ടാക്കാനും പഠിക്കാനും ചെക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് സോ ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്ത് നോക്കുന്നത് ഓക്കെ അപ്പോൾ ഈ സർവറിലോട്ടാണ് നമ്മൾ മൊബൈൽ ഡിവൈസ് നമ്മൾ കോഡ് ചെയ്തിട്ട് ഡാറ്റ അയക്കുന്നതും ഡാറ്റ എടുക്കുന്നതൊക്കെ അപ്പൊ അതില് എന്തൊക്കെയാണെന്നുവെച്ചാ ചുമ്മാ നമ്പേഴ്സ് അയച്ചു കൊടുക്കല്ലേ നമ്പർ കൊടുക്കാൻ അയച്ചാണ് അതാണ്ടോ നമ്പേഴ്സ് ഒരു നമ്പർ ഇതിനെ പറഞ്ഞ പേരാണ് യു ആർ എൽ ഇട്ടാ യു ആർ എൽ ഈ നമ്പർ അയച്ചു കൊടുത്താൽ ഈ നമ്പറിന്റെ പ്രത്യേകത എന്താണ് വേറെ നമ്പർ അടിച്ചേ നമ്പർ സെൻഡ് നമ്പർ എന്തെങ്കിലും ഒരു പ്രത്യേകത പ്രത്യേകത ഉണ്ടോ ഓരോ ഓരോ നമ്പറിനും ണ്ടോ കാണിച്ചുണ്ടോ ചെലപ്പോ നൈന്റീനേഷൻ അടിച്ച് ഫോർട്ടി ടുണ്ട്സ് ആൻഡ് മനസ്സിലായി അല്ല ഈ നമ്പർ നമ്പർമേറ്റ് ക്വസ്റ്റൻ ഓഫ് ലൈഫ് അതായത് യൂണിവേഴ്സ് ആൻഡ് എവറിങ് ആണ് എല്ലാത്തിനെയും റെപ്രസെന്റ് ചെയ്യുന്ന നമ്പർ ഫോർട്ടി ഫോർട്ടി അതെ ഫോർട്ടി ടു അക്കാദമി കിട്ടിയിട്ടുണ്ടാകും ഗൂഗിളും ഫേസ്ബുക്ക് ഇവരൊക്കെ സ്പോൺസർ ഫോർട്ടി ടു അക്കാദമി ഉണ്ട് അപ്പൊ ഫോർട്ടി ഐറ്റാക്കുമ്പോൾ നമ്പർ എന്താ ഞാൻ സെർച്ച് ചെയ്തപ്പോൾ ഫോർട്ടിറ്റ് എന്നത് കിട്ടി നമ്പർ ഇങ്ങനെ നമ്പേഴ്സ് വെച്ചിട്ട് നമ്മളും പ്രോട്ടോ ടൈപ്പിനും പേരുന്നതിനും മുന്നിൽ ഞാനും പൈസ കുറേ ഏത് നമ്പർ നമ്പർ ഇതിൽ ആഡ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് കുറേ നമ്പർ സെർച്ച് എടുത്തിയപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോൾ കിട്ടിയതാണ് അപ്പോൾ പറഞ്ഞ എന്താ വച്ചാൽ ഇങ്ങനെ ഉണ്ടോ നമ്പേഴ്സ് എ പി ഡോട്ട് കോം സ്ലാഷ് ഒരു നമ്പർ അയച്ചിട്ട് യക്കണം ജൻ കൊടുത്തില്ലെങ്കിലും നമുക്ക് റെസ്പോൺസ് കിട്ടും പക്ഷെ ഒരു സ്ട്രിങ് സാധാരണ സ്ട്രിങ് ജയ്സണ് കിട്ടാൻ വേണ്ടിട്ടാണ് ജസ്റ്റ് ജെയ്സൺ കൊടുത്തത് അതൊരു ഡോക്യുമെന്റേഷൻ ഉണ്ട് ഏറ്റവും താഴെ ആയിട്ട് വരുന്ന

അപ്പോൾ അതേ രീതിയിൽ നിങ്ങളുടെ ടീമിൻ്റെ ഡെവലപ്പേഴ്സ് അതേമാതിരി ചെയ്യേണ്ടതാണ് ഇപ്പം നമുക്ക് ഇപ്പോൾ ഇങ്ങനെ കൊടുത്തുകഴിഞ്ഞാൽ ഇങ്ങനെ ഇതാണ് ജേസൺ ഫോർമാറ്റുണ്ടോ ജേസൺ ഫോർമാറ്റിൻ്റെ രീതി ശ്രദ്ധിച്ചു നോക്കിയാൽ ടെക്സ്റ്റ് ഒരു പേരുണ്ടാവും ഒരു ബ്രേസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും ബ്രേസിൽ എൻഡ് ചെയ്യും ഡബിൾ കോഡ്സിൻ്റെ ഉള്ളിൽ ഒരു പേരുണ്ടാവും ഇപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ആണെങ്കിൽ നെയിം ഏജ് അങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടാകും അപ്പോൾ അതിന് നോക്കിയാൽ ടെക്സ്റ്റ് ടെക്സ്റ്റ് എന്താണ് അത് ഫുൾ കോഡ് ഡബിൾ കോഡ്സിൽ ക്ലോ കഴിഞ്ഞ് കോം ഇട്ടിട്ട് അടുത്തത് നമ്പർ അത് ഏതാണെന്നുള്ളത് അതിന് ഫൗണ്ട് ട്രൂ അതായത് ഡാറ്റാബേസിന്ന് ഫൗണ്ട് ചെയ്തോ എന്നുള്ളത് ട്രൂ ടൈപ്പ് ടൈപ്പ് എന്ന് വെച്ചാൽ അത് ഒരു ആണെന്നുള്ള രീതിയിൽ വേറെ അങ്ങനെ പല പല കാറ്റഗറി ഉണ്ടായിരിക്കും നമ്മൾ ഈ രീതിന്റെ ബേസ് നമുക്ക് എന്താണോ അപ്ലിക്കേഷൻ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഡാറ്റ ഡിഫൈൻ ചെയ്യാം ഡാറ്റാബേസിൽ ചെയ്ത് ഇപ്പൊ ഇത് നമുക്ക് തൽക്കാലം നമ്മുടെ മൊബൈൽ ആപ്പ് നമ്മൾ പഠിക്കേണ്ടത് ഇതെങ്ങനെ അങ്ങോട്ട് അയക്കാം അവിടുന്ന് എങ്ങനെ അങ്ങോട്ട് എടുക്കാം ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ബാക്കിൽ ചെയ്യേണ്ടവർ ഇത് ലിങ്ക് ഉണ്ടാക്കി തന്നോളൂ അപ്പം ഇത് ടീം ഇത് ആപ്ലിക്കേഷൻ ഉണ്ടാക്കുമ്പോഴേ ടീമിൽ ഡിസ്കസ് ചെയ്ത് ഫിക്സ് ചെയ്ത് അതായത് യൂസർ നെയിം പാസ്വേഡ് അയച്ച ഞങ്ങൾ എന്ത് തിരിച്ചു ആ യൂസർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ സ്റ്റാറ്റസ് കോഡ് കോഡ് ഉണ്ട് ഇതിന്റെ ഒരാൾ സ്റ്റാറ്റസ് ഉണ്ട് ഈ യൂസർ പിന്നെ ആക്റ്റീവ് ആണോ അല്ലേ എന്നൊക്കെ അറിയാനും കുറെ കാര്യങ്ങളുണ്ട് ഇങ്ങനെ അത് അഡ്വാൻസ് ലെവലിലോട്ട് നിങ്ങൾക്ക് പോകുമ്പോൾ പഠിക്കാം പുറത്തൊക്കെ ചെയ്യുമ്പോൾ പഠിക്കാം നമ്മൾ നമ്മളെന്ത് ചെയ്യുക ഡാറ്റ അങ്ങോട്ട് സെർവറിക്ക് അയക്കാനും ഡാറ്റ സെർവർ എടുക്കാനും പഠിക്കണം അതിൽ അവിടെ യൂസ് ചെയ്യുന്ന ഫോർമാറ്റാണ് ഈ ഫോർമാറ്റ് പറയുന്നത് പേരാണ് ജെഎസ് ഒ എൻ്റെ സ്റ്റേഷൻ എന്ന് പറയും ജാവാ സ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ് നോട്ടേഷൻ എന്നുള്ളതാണ് അപ്പോൾ ഈ ഫോർമാറ്റിലാണ് നമ്മൾ ഡാറ്റ അങ്ങോട്ട് അയക്കുക അപ്പോൾ ഈ ഫോർമാറ്റ് എല്ലാവരും കീപ്പ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ജാവലയിൽ ഏത് ലാംഗ്വേജിൽ ബാക്ക് എൻഡ് ചെയ്താലും നമുക്ക് മൊബൈൽ ഡിവൈസ് ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റും നിങ്ങൾ നിങ്ങളിത് ഉപയോഗിക്കുന്ന ഈ ലിങ്കിനെ നമുക്ക് റിയാക്റ്റിലും ആംഗുലറിലും കോഡലിൻ ആൻഡ്രോഡിലും എല്ലാത്തിനും ഇത് ഉപയോഗിക്കാൻ പറ്റും ഇതിന് കോമൺ ആയിട്ട് പറയുന്ന പറയാനുള്ള വെബ് സർവീസസ് െബ് സർവീസ് വെബ് സർവീസിൽ തന്നെ റെസ്റ്റ് ഉണ്ട് സോപ്പ് ഉണ്ട് പല രീതിയിലുള്ള അതിൽ ഇത് റെസ്റ്റ് ആണ് നമ്മളിപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് റെസ്റ്റ് തന്നെ ഗെറ്റ് ആണ് ഇത് ഗെറ്റ് എന്ന് പറഞ്ഞാൽ സർവ്വീസ് ഡാറ്റ ഗെറ്റ് ചെയ്യാനുള്ള ലിങ്ക് ചെയ്യും അതേമാതിരി സബ്മിറ്റ് സാധനം ഇതല്ല ഇത് ഇത് ഗെറ്റ് അല്ലല്ലോ ഇത് പോസ്റ്റ് ആണ് ഗെറ്റ് ഗെറ്റ് ഓക്കെ ഇത് ഡാറ്റ അയക്കുന്നുണ്ടെങ്കിലും ഗെറ്റ് ടൈപ്പ് തന്നെ മെത്തേഡ് ടൈപ്പ് എന്ന് പറയും

അപ്പോൾ എന്തായാലും എന്തെയ്യ ഇത് എന്താണെന്ന് ഇതെങ്ങനെ യൂസ് ചെയ്യണത് ബേസിക്കായിട്ടുള്ള സാധനം നമുക്ക് മനസ്സിലാക്കാം ഈ ഡാറ്റ എടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും നമ്മുടെ മൊബൈൽ ഡിവൈസിൽ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ ഈ ഡാറ്റ ഡിസ്പ്ലേ എന്നിട്ട് നമുക്ക് യു എയിൽ എന്തിനു സംബന്ധ നല്ല രീതിയിൽ ഡിസ്പ്ലേ ചെയ്യാം ഓക്കെ അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഇതൊന്ന് വിളിച്ചു നമ്പേഴ്സ് കൊടുക്കുമ്പോൾ സ്ലാഷ് നയൻറ്റീൻ ക്വസ്റ്റിൻ മാർക്ക് ജെ എന്നുള്ളത് വിളിക്കുമ്പോൾ ഈ താഴെ വരുന്ന ഡാറ്റ നമുക്ക് മൊബൈലിൽ കിട്ടും ഈ ഡാറ്റനെ എങ്ങനെ നമുക്ക് വേണ്ട രീതിയിൽ എങ്ങനെ ഡിസ്പ്ലേ ചെയ്യാം ചെയ്യാന്നുള്ള ഞങ്ങൾക്ക് ഡാറ്റ വെക്കാൻ പഠിച്ചു അതേപോലെ എന്ത് ചെയ്യാൻ പഠിച്ചു

അപ്പൊ ഗെറ്റ് ആദ്യം നമ്മള് ഇത് രണ്ട് നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇപ്പൊ ഫ്ലട്ടറിൽ ബിൽട്ടിനായിട്ട് ഫ്ലട്ടറിൽ തന്നെ നമുക്ക് എച്ച് ടി ടി പി റിക്വസ്റ്റ് നടത്താനുള്ള ക്ലാസസ് ഒന്നുമില്ല നമ്മളിപ്പോ വേണ്ടി ഒരു പ്ലഗ് യൂസ് ചെയ്യണം അപ്പൊ കൊറേ പേര് യൂസ് ചെയ്യുന്നതാണ് എച്ച് ടി ടി പി എന്ന് പറഞ്ഞൊരു പ്ലഗിനുണ്ട് ഡിഒന്ന് പറഞ്ഞ പ്ലഗിനുണ്ട് ഡിഒന്ന് പറഞ്ഞാൽ എസ് ടി പി തന്നെയാണ് പക്ഷെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ട് ഇപ്പോൾ ഫോം ഡാറ്റ അയക്കാം ഇപ്പം ഇമേജസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഫോം ഡാറ്റ ആയിട്ടായിരിക്കും അയക്കാം സ്ട്രിങ്ങ് അല്ല ഫോം ആയിട്ടായിരിക്കും അയക്കാം അപ്പോൾ എസ് ടി ഡി പിന്നു പറഞ്ഞാൽ ഏറ്റവും ബേസിക് ലെവലാണ് യൂസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് പാക്കേജ് എടിയാ ഗെറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ഉണ്ട് യു ആർ കൊടുക്കുക ഡാറ്റ തന്നെ നമുക്ക് കിട്ടും വെയിറ്റ് ചെയ്താൽ മതി ഇമേജ് അയക്കാന്ന് പറയുമ്പോഴേ നിങ്ങളിപ്പോൾ ഒരു ഒരാൾ യൂസർ പ്രൊഫൈലാണ് എനിക്ക് അവിടെ ഇമേജ് സെലക്റ്റ് സെൻഡ് ചെയ്യും അവിടെ ടെക്സ്റ്റ് അല്ലല്ലോ അപ്പൊ അത് അയക്കണം വേറെ ഉണ്ട് അപ്പൊ നിങ്ങൾ ഇപ്പൊ ടെൻഷൻ അടിക്കേണ്ടത് വരുമ്പോൾ കാണാം നിങ്ങളൊന്നും സാധനം മെൻഷൻ ചെയ്യാൻ മാത്രമേ ഉള്ളൂ വലിയ വലിയൊന്നും ഇല്ല അപ്പൊ നമുക്ക് എച്ച് പാക്കേജ് നമുക്ക് ആദ്യം നമ്മുടെ പ്രൊജക്ടേക്ക് ആഡ് ചെയ്യാം അപ്പൊ നമുക്ക് ആഡ് പ്രൊജക്ടിക്കണമെങ്കിൽ നമ്മൾ പറഞ്ഞാലേ ഇപ്പൊ കറന്റിലി റണ്ണിങ് ആയതൊക്കെ സ്റ്റോപ്പ് ചെയ്യാ പ്രോസ്പെക്ട് എടുക്കാം എന്നിട്ട് നമ്മുടെ എന്താ അത് ആഡ് ചെയ്യാം അപ്പം നമുക്ക് വേണമെങ്കിൽ എച്ച് ടി ഡി പി നേരിട്ട് ഇവിടെ വെർഷൻ കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല വെർഷൻ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നായിരിക്കും അപ്പം ഇൻസ്റ്റാളിങ് എടുക്കുക ഏതാ വെർഷൻ സീറോ പോയിന്റ് തേർട്ടീൻ വൺ ഫോർ അതാണ് വെർഷൻ അപ്പം നമുക്ക് അത് വെച്ച് റീപ്ലേസ് ചെയ്യാം ഈ വെർഷൻ തന്നെ എടുത്താൽ മതി സേവ് ചെയ്യാം അപ്പം ഈ എച്ച് ടി ഡി പിടെ പാക്കേജ് അത് ഡൗൺലോഡ് ചെയ്യും എന്നിട്ട് നമുക്കത് യൂസ് ചെയ്യാം നേരെ കോഡിൽ യൂസ് ചെയ്യാം ആദ്യം നമുക്ക് റിക്വസ്റ്റ് വെബ് റിക്വസ്റ്റ് നടത്താൻ വേണ്ടിയിട്ട് രണ്ട് എ പി നമുക്ക് എഴുതാം അപ്പം എ പി എഴുതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്താ പറയുക എ പി എസ് എന്ന് പറഞ്ഞിട്ട് ഇത് കൊടുക്കാം എന്താ പറയാ ഒരു ഫയൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം അപ്പൊ ഉള്ളിൽ കൊടുക്കേണ്ടത് നമുക്ക് റിക്വസ്റ്റ് അയക്കാണ് ചെയ്യേണ്ടത് ഒരു നമ്പർ അങ്ങോട്ട് അയക്കണം അപ്പൊ ഫംഗ്ഷൻ നമുക്ക് എഴുതാം ഒരു ചെറിയൊരു ഫങ്ങ് ഒരു നമ്പർ അയക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് റിക്വസ്റ്റ് ചെയ്തിട്ട് റെസ്പോൺസ് ഒരു ഫംഗ്ഷൻ നേരെ എഴുതാം അപ്പൊ നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എച്ച് ടി ടി പി പാക്കേജ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യണം അപ്പൊ ആ ഡോക്യുമെന്റേഷൻ നമുക്ക് ആദ്യം വായിച്ച് നോക്കാം അവരങ്ങനെ പാക്കേജ് ഇമ്പോർട്ട് ചെയ്യണത് കേട്ടോ എച്ച് ടി പി ഡോട്ട് ഡാർട്ട് എസ് എച്ച് ടി ഡി പിന്നു കൊടുത്തിട്ടുണ്ട് ഈ എസ് എച്ച് ടി ഡി പി കുറെ പേർക്ക് എന്താ പറയുക കൺഫ്യൂസിങ് ആയിട്ടുള്ളതാണ് അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എസ് എച്ച് ടി ഡി പി കൊടുത്തില്ലെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അത് ഞാൻ കാണിച്ചരാം എങ്ങനെയാണ് നമുക്ക് ആദ്യം നമ്മുടെ പാക്കേജ് ആഡ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു നമുക്ക് ഒരു ഫംഗ്ഷൻ എഴുതാം ഒരു ഫ്യൂച്ചർ ഫങ്ഷൻ എഴുതാം എന്തായാലും ടൈം എടുക്കും സർവറിൽ പോയി ഡാറ്റ തിരിച്ചു വരാൻ എന്തായാലും ടൈം എടുക്കും അപ്പോൾ തൽക്കാലം നമുക്ക് ഒന്നും റിട്ടേൺ ചെയ്യാനില്ല തൽക്കാലം അങ്ങനെ കൊടുക്കാം ഓക്കെ

ഇനിയാണ് നമുക്ക് വേണ്ടത് നമ്മൾ എസ് ടി ഡി പിന്നോക്ക ഇമ്പോർട്ട് ചെയ്യാം എസ് ടി ഡി പി എസ് ടി പി ഡോട്ട് ഡാർട്ട് ഓക്കെ ഇത് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് നേരിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഗെറ്റ് ഫംഗ്ഷൻ കിട്ടും ഗെറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒരു യു ആറിൽ കൊടുക്കാനുണ്ട് ഓക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇതിന്റെ നോക്കാം ഓക്കെ ഗെറ്റ് എന്ന് പറയുമ്പോൾ ഒരു യു ആറിൽ കൊടുക്കാനുണ്ട് പിന്നെ എന്തെങ്കിലും ഹെഡർ ഹെഡർ എന്ന് പറയുമ്പോൾ നമ്മൾ ഹെഡർ ഒന്ന് നമുക്ക് ശരിക്കും അഡ്വാൻസ്ഡ് കോൺസെപ്റ്റ് ആണ് നമ്മൾ സെർവർക്ക് ചുമ്മാ കണക്ട് ചെയ്യാനൊന്നും പറ്റില്ല അവിടെ നിന്ന് ഇവിടെ നിന്ന് കണക്ഷൻ കൊടുക്കാൻ പറ്റില്ല അപ്പൊ നമ്മുടെ കയ്യില് എന്താ പറയുക നമ്മൾ വലിയ വലിയ ആപ്പുകൾ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലൊരു ടോക്കൺ ഉണ്ടാവും ടോക്കൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജെ ഡബ്ല്യൂ ടി അങ്ങനെ പറയണ്ട അതായത് നിങ്ങൾ തന്നെയാണ് ഇത് അയക്കണത് അതായത് ഇപ്പൊ ഒരു സൈറ്റിൽ ലോഗിൻ ചെയ്ത് ലോഗിൻ ചെയ്ത് പിന്നെ അതിന്റെ ഉള്ള റിക്വസ്റ്റൊക്കെ ഇയാളുടെ ആണോ അയക്കണമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഐ ഡി ടോക്കൺ കുറച്ച് സീക്രട്ട് കാര്യങ്ങളൊക്കെ ആദ്യത്തെ റിക്വസ്റ്റിൽ വന്നിട്ടുണ്ടാവും അതൊക്കെ പിന്നെ പിന്നെ അയക്കാനൊക്കെയാണ് ഹെഡ്രിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്യുക അപ്പൊ ആ കാര്യങ്ങളൊന്നും ഇപ്പൊ ഡൗട്ട് പേടിക്കേണ്ട നമുക്ക് പ്രൊജക്റ്റ് ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാം ആഡ് ചെയ്ത് കാണിച്ചതിലോട്ട് പോയി ആദ്യം യു ആറിൽ ചുമ്മാ നല്ലത് ഇപ്പൊ ഗെറ്റ് യു ആർ ആണ് ആദ്യം കൊടുക്കേണ്ടത് ഓക്കെ ഇപ്പൊ നമ്മള് ഗെറ്റ് ഡയറക്റ്റ് ആയിട്ട് വിളിക്കുമ്പോ ചില ഗെറ്റ് എന്നുള്ള ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഫംഗ്ഷൻ ആണെന്ന് വിചാരിച്ചിട്ടായിരിക്കണം ഇപ്പൊ അവര് നമ്മൾ ഈ ഒരു പാക്കേജിനെ അവര് എസ് ടി ഡി പിന്നു പറഞ്ഞു കോൾ ചെയ്യും അപ്പൊ ആ പേര് ഗെറ്റ് ആണ് അതായത് ചുമ്മാ മൊത്തം കിട്ടും ിന്ന് പറഞ്ഞ പാക്കേജിന്റെ ഉള്ളിലെ ഗെറ്റാന്ന് വേണ്ടിട്ടാണ് എസ് ഡോട്ട് ഗെറ്റ് ഉപയോഗിക്കുന്നത് അപ്പൊ നമുക്ക് യു ആർ കൊടുക്കണം അപ്പൊ യു ആർ കൊടുക്കണത് യു ആർ ഐ എന്ന് ക്ലാസ്സിലായിട്ടാണ് കൊടുക്കേണ്ടത് ഓക്കെ അപ്പോ അവർക്ക് സാമ്പിൾ ഒന്നും ഇല്ല നമുക്ക് എന്തായാലും യു ആർ ഐ ഡോട്ട് പാഴ്സ് എന്നാണ് അതിന്റെ പേര് അതെ പാഴ്സ് എന്ന് പറഞ്ഞാൽ കൊടുക്കണം അത് അവരുടെ ഡോക്യുമെന്റേഷനിലുണ്ട് നമ്മള് യു ആർ ഐ കൊടുക്കുമ്പോ എച്ച് ടി ടി പി ഡയറക്റ്റ് ആണ് ഓർത്തിക്കുന്നത് യു ആർ ഐ ഡോട്ട് എച്ച് ടി പി സാധാരണ യു ആർ എച്ച് ടി പി യു ആർ ഐ ഡോട്ട് എന്നുള്ള പേരിലാണ് സാധാരണ നമ്മൾ യു ആർ കൊടുക്കാം ഇവിടെ നമുക്ക് നമ്മുടെ യു ആർ കൊടുക്കാം അപ്പോ ഇതാണ് നമ്മുടെ യു ആർ എച്ച് പുതിയ പേര് എച്ച് ഡി ഡി പി അപ്പൊ നമുക്ക് ഇവിടെ ഇവിടെ യു ആർ കൊടുക്കാം അപ്പൊ ഇതാണ് യു ആർ ഓക്കെ അപ്പൊ നമുക്ക് ഈ പത്തൊമ്പത് ഈ നമ്പറാണ് നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടത് നമ്മൾ അത് എന്നിട്ട് ഡാറ്റ കാണിച്ചിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാം ഓക്കെ അപ്പൊ ഗെറ്റ് റെസ്പോൺസ് നമുക്കൊരു തിരിച്ചിട്ടുണ്ട് ഫ്യൂച്ചർ ഫങ്ഷനാ അപ്പൊ നമുക്ക് ഇവിടെ ഒരു റെസ്പോൺസ് നമുക്ക് ക്രിയേറ്റ് റെസ്പോൺസ് ഈക്വൽ ടു എവേറ്റ് ചെയ്യാം ഓക്കെ എന്നിട്ട് നമുക്ക് അവിടെ പ്രിന്റ് ചെയ്ത് നോക്കാം റെസ്പോൺസ് എന്താ വരുന്നത് പ്രിന്റ് ചെയ്യാം ഓക്കെ പ്രിന്റ് റെസ്പോൺസ് റെസ്പോൺസിന് രണ്ട് ടൈപ്പ് ഉണ്ടാവും റെസ്പോൺസിന് എന്താ പറയാ ബോഡിയിലാണ് മെയിൻ ആയിട്ട് ഡാറ്റ വരാം രണ്ട് ഉണ്ടാവും ബോഡി അല്ലേഡർ നമുക്ക് വേണ്ടത് ഉള്ളിലായിരിക്കും അതായത് ഒരു റിക്വസ്റ്റ് മൊബൈലിന്ന് സർവർക്ക് പോകുമ്പോഴേ ഏത് ഡിവൈസ് എന്നാ റിക്വസ്റ്റ് വന്നത് എന്തിന്റെ പേരിലെ റെസ്പോണ്ട് ചെയ്തത് മൊബൈൽ ഡിവൈസ് ആണോ ബ്രൗസർ ആണോ എല്ലാ ഡീറ്റെയിൽസും എന്തെയ്യും തിരിച്ചു ഇങ്ങോട്ട് വരും അപ്പൊ എല്ലാ ഡീറ്റെയിൽസ് നമുക്ക് വേണ്ടല്ലോ

ഹോം സ്ക്വയർ സ്കോൾഡിൻ്റെ ഉള്ള ഒരു ബട്ടൺ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം സ്ക്വയർ ഫോൾഡ് സ്കാഫോൾഡ് ഓക്കെ റൈസ്ഡ് ബട്ടൺ ഓ റൈസ്ഡ് ബട്ടൺ ഇല്ല റൈസ്ഡ് ബട്ടൺ പണ്ടായിരുന്നു എലിവേറ്റഡ് ബട്ടൺ ഓക്കെ അപ്പൊ അതിൻ്റെ ഉള്ളിൽ ഓൺ പ്രസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ പ്രസ് ബട്ടൺ വേണ്ടത് ഓക്കെ ടെക്സ്റ്റിൻ്റെ ഉള്ളിൽ ഗെറ്റ് ഫാക്റ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ഓക്കെ

നമ്പർ ഫാക്റ്റ് ഇപ്പോ ഒരു നമ്പർ റിക്വയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കുറപ്പല്ല നമുക്ക് ഏത് നമ്പർ വേണെങ്കിലും കൊടുക്കാം കുറപ്പല്ല എന്താ നമ്പർ നമ്പർ ഐഡി അതെന്താ നമ്പർ ഇത്ര യൂസ് ചെയ്യുന്നില്ല യൂസ് ചെയ്യുന്നില്ല ആ നമ്പർ നമ്മൾ യൂസ് ചെയ്യുന്നില്ല 19 സ്റ്റാറ്റിക് ആയിട്ട് കൊടുക്കാനാണ് ചെയ്തിട്ടുള്ളത് തൽക്കാലം പോട്ടെ അങ്ങോട്ട് ആ ഫങ്ക്ഷനിൽ പോണ്ട് ആ ഫങ്ക്ഷനെ യൂസ് ചെയ്യുന്നില്ല നമുക്ക് 19 വെച്ചോർത്ത് പ്രിന്റ് ചെയ്യണ്ടോന്ന് നമുക്ക് ആദ്യം ചെക്ക് ചെയ്യാം നോക്കാം ഓക്കേ അപ്പോൾ റീലോഡ് ആയി വന്നിട്ടുണ്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓക്കേ ഇതെ വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഒരു കണ്ട നമ്മൾ രണ്ടരഷം ക്ലിക്ക് ചെയ്തു അതാണ് വന്നത്

അപ്പൊ ആ ഡാറ്റ വന്നല്ലേ നമുക്ക് ഇനി നമ്പർ അയച്ച വന്നു ഇനി ഇവിടെ ഇവിടെ ഫില്ല് ഫില്ല് നമ്പർ അതിനനുസരിച്ചുള്ള ഡാറ്റ കൊണ്ടുവരണം കൊണ്ടുവരുന്ന ഡാറ്റ യുഐയില് ഡിസ്പ്ലേ ചെയ്യാൻ അങ്ങനെ ചെയ്യാം

ഫോം ഫീൽഡ് അപ്പം അതിന്റെ ഉള്ളിലായിരിക്കും നമുക്ക് വാല്യൂ വരാം ഓക്കെ നമുക്ക് ഡെക്കറേഷൻ കൊടുക്കാം ഇൻപുട്ട് ഡെക്കറേഷൻ ഓക്കെ ഇൻപുട്ട് ഡെക്കറേഷൻ ഓക്കെ ബോർഡർ ഔട്ട്ലൈൻ ഇൻപുട്ട് ബോർഡർ ഓക്കെ നമുക്ക് മനസ്സിലായി ഒരു ഒരു മനസ്സിലാകുമ്പോൾ കുറച്ചുകൂടി കൂടി എളുപ്പം സേഫ് ഏരിയ കൊടുത്തില്ല സേഫ് ഏരിയ കൊടുക്കാത്തവരും ഓൾട്ട് വന്നിട്ട് കയറി പോയിട്ടുണ്ട് സേഫ് ഏരിയ ഓക്കെ ഇനിയുള്ളത് നമുക്ക് ഹിൻഡ് കൊടുക്കാം ഹിൻഡ് ടെക്സ്റ്റ് നമ്പർ ഓക്കെ നമ്പർ കൊടുക്കാനുള്ള സെക്ഷൻ ആയിട്ടുണ്ട് ഇത് വേണമെങ്കിൽ നമുക്ക് സെൻറ്ററിലോട്ട് നോക്കാം മെയിൻ ആക്സിസ് ഓക്കെ ആക്സസ് അലൈൻമെന്റ് മെയിൻ ആക്സിസ് അലൈൻമെന്റ് സെൻറ്റർ ഓക്കെ അപ്പോൾ സെൻറ്ററിലോട്ട് മാറി ഇനി നമ്പർ ടൈപ്പ് ചെയ്യണ നമ്പർ നമുക്ക് അവിടെ നിന്ന് വരണം ഓക്കെ രണ്ട് സൈഡിൽ നിന്ന് ഒരു പാഡിങ് കൂടി കൊടുക്കാണ്ട് ഒരു ആപ്പ് വിത്ത് പാഡിങ് ഓക്കെ ലിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വർഷം ചേർത്താം ഓക്കെ നമ്പർ ടൈപ്പ് ചെയ്യുന്ന നമ്പർ നമുക്ക് ഗെറ്റ് റിസൾട്ട് ഇടുമ്പോ അതിനുള്ളോട്ട് കോൾ ചെയ്യണം ഇപ്പൊ ആണ് ഡിഫോൾട്ടായിട്ട് വരുന്നത് അപ്പൊ നമുക്ക് തൽക്കാലം ഒരു കൺട്രോളർ ക്രിയേറ്റ് ചെയ്യാം അത് അയയ്ക്കാൻ വേണ്ടിട്ട് അപ്പോൾ ഒരു ഫൈനൽ നമ്പർ ഇൻപുട്ട് കൺട്രോളും ഓരോ ണം നമുക്ക് രണ്ട് തരത്തിലുള്ള ഡാറ്റ എടുക്കാം ഒന്ന് കൺട്രോളർ വെച്ചിട്ട് നമുക്ക് ഡാറ്റ എടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ എന്താ പറയാ ഓൺ ചേഞ്ച് ചെയ്ഞ്ചിടുന്ന ഉണ്ട് ഓൺ ചേഞ്ച് എന്ന് വെച്ചാൽ നമ്മൾ ഓരോ ലെറ്റർ ടൈപ്പ് ചെയ്യുമ്പോഴും ഇതിൻ്റെ ഉള്ളിൽ വാല്യൂ ഇങ്ങനെ അപ്ഡേറ്റ് അതെ അപ്പൊ നമുക്ക് ആ വാല്യൂ വേണമെങ്കിൽ ഒരു വേരിയബിളിലോട്ട് ഇങ്ങനെ സേവ് ചെയ്തോണ്ടിരിക്കാം കൺട്രോൾ വെച്ചു കൺട്രോളർ വെച്ചാണ് കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി കാരണം കൺട്രോളറിലോട്ട് നമുക്ക് വാല്യൂ കൊടുക്കാനും വാല്യൂ എടുക്കാനും പറ്റും ടെക്സ്റ്റ് എഡിറ്റിംഗ് കൺട്രോളർ ഓക്കെ അപ്പൊ ആ ഒരു കൺട്രോളർ നമുക്ക് ഇവിടെ അസൈൻ ചെയ്യാം കോൺസെന്റ് അല്ല നമുക്ക് വേറെ വാല്യൂ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ കൺട്രോളർ ഒരു കൺട്രോളർ ക്രിയേറ്റ് ചെയ്തു ഇനി ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഉളത്തെ വാല്യൂ ഓക്കെ ഇപ്പൊ നമ്മള് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്തായാലും കീബോർഡ് മാറ്റം വരുന്നുണ്ട് അപ്പൊ നമുക്ക് നമ്പർ മാത്രല്ല നമുക്ക് ഇൻപുട്ട് ചെയ്യാൻ പാടുള്ളൂ അപ്പൊ കീബോർഡ് ടൈപ്പ് ടെക്സ്റ്റ് ഇൻപുട്ട് ടൈപ്പ് ഡോട്ട് നമ്പർ ഓക്കെ നമ്പർ കൊടുത്തു ഓക്കെ അത് സേവ് ചെയ്ത് കഴിയുമ്പോൾ

ഇല്ല നമുക്ക് വേണമെങ്കിൽ സ്ട്രിങ് ആയിട്ട് വേണമെങ്കിൽ ഡാറ്റ കൂടെ കൊടുക്കാം ഇവിടെ എന്തായാലും യു ആർ ഇലോട്ട് നമ്പർ സ്ട്രിങ് ആണ് നോക്കണമെങ്കിൽ സ്ട്രിങ്ങ് കൊടുക്കാം അങ്ങനെയാകുമ്പോ വരുന്ന ഡാറ്റ നമുക്ക് നേരെ അവിടെ കൊടുത്താൽ മതി ചെക്ക് പാസ് ഗുണം ഗുണം അതെ നമ്പർ തന്നെയാണോ അവിടെ ടൈപ്പ് ചെയ്യണേന്ന് അപ്പൊ നമ്മളിവിടെ സ്ട്രിങ് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്താ പറയാ നമ്പർ നമ്പർ ഇൻപുട്ട് കൺട്രോള് ഡോട്ട് ടെക്സ്റ്റ് അതിൻ്റെ ഉള്ളിൽ കൊടുത്ത നമ്പർ നമുക്ക് ഇവിടെ കിട്ടും ഇനിയിപ്പോ എന്താ പറയാ നമുക്ക് ആ നമ്പർ വേണമെങ്കിൽ ഒന്ന് ചെക്ക് എന്ന ചെക്ക് ചെയ്യാം നമ്പർ അതിൻ്റെ ഉള്ളിൽ ഉണ്ടോന്ന്

അപ്പൊ നമുക്ക് രണ്ട് തരത്തിൽ നമുക്ക് വാല്യൂ എടുക്കാം ഒന്ന് നമുക്ക് മോഡൽ ക്ലാസ് മോഡൽ ക്ലാസ്ന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ ഇവിടെ വരുന്ന ഡാറ്റ എങ്ങനെയുള്ള ഡാറ്റ എന്ന് ഓൾറെഡി അറിയാലോ അതിന്റെ ഒരു മോഡൽ ഉണ്ടാക്കാം പോലെ ഡാറ്റാ വെക്കാം അതെ ഇതിൽ എന്നിട്ട് വിളിക്കാം അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ മാപ്പിന്റെ ഉള്ളിൽ നിന്ന് വാല്യൂ എടുക്കണ പോലെ സ്ക്വയർ ബ്രാക്കറ്റ് എടുത്തിട്ട് വാല്യൂ എടുക്കാം എങ്ങനെയാണെങ്കിൽ നമുക്ക് വാല്യൂ എടുക്കാം പക്ഷെ എപ്പോഴും മോഡൽ ക്ലാസ് പ്രിഫർ ചെയ്യുള്ളൂ കാരണം നമ്മൾ ഒരു ഫീൽഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മോഡൽ ക്ലാസ്സിൽ ഒരു ഫീൽഡ് മാത്രമായിട്ട് അടിയത് കഴിഞ്ഞാൽ അതിന്റെ ടു ജി എവൺ കൺവേർട്ട് ചെയ്യണം മൊത്തത്തിൽ മാറും നമ്മൾ മാപ്പ് വെച്ച് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇരുന്ന് കോടേണ്ടി വരും ഓരോ ഡാറ്റ എങ്ങനെ ഈ നാല് ഡാറ്റ മോഡൽ 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 ടെക്സ്റ്റ് നമ്പർ ടൈപ്പ് നമുക്ക് ക്രിയേറ്റ് ആ വരുമ്പോൾ ഒക്കെ ചെയ്യാം ചെയ്തു പോകാം പോവാം അപ്പൊ നമുക്ക് മോഡൽ ഓരോ ക്രിയേറ്റ് ചെയ്യാം ഓക്കെ അപ്പൊ മോഡൽ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് പ്ലഗിൻസ് ഒക്കെ ഉണ്ട് അത് നമുക്ക് ഒരു പ്ലഗ് നോച്ച് യൂസ് ചെയ്യാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രൊഡക്ടിവിറ്റി കുറച്ചുകൂടി ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് പ്ലഗ്ഗ് യൂസ് ചെയ്യുന്നത് അപ്പൊ ഇവിടെ ജെയ്സൺ ടു ഡാർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അപ്പൊ നമ്മള് ജയ്സണിനെ ഡാർക്കിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഓക്കെ അപ്പോ അത് ഈ ആണ് ഇതാണ് ആ ഒരു പ്ലഗ്ഗ് ഇതാണ് കുറച്ചുകൂടി കൂടി നല്ല ഞാൻ യൂസ് ചെയ്തിട്ട് നല്ല പ്ലഗിന്ന് തോന്നിയത് ഇതാണ് ജയ്സൺ ടു ഡാർട്ട് മോഡൽ അത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം ഈ ഒരു പ്ലഗിങ് എന്നിട്ടുള്ളത് നമ്മുടെ ഇപ്പൊ ഈ വരുന്ന ഒരു ജെയ്സൺ മോഡൽ ഉണ്ടല്ലോ അത് നമ്മൾ കോപ്പി ചെയ്ത് കുടിക്കണം നമുക്ക് ഈ ടെർമിനലിന്റെ ഉള്ളിൽ നിന്ന് അല്ല ഈ കമാൻഡ് പ്രോമിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റില്ല കാരണം അതിൻ്റെ ഉള്ളിൽ ഫ്ളട്ടർന്നൊക്കെ പറഞ്ഞാൽ വേറെ കുറെ കീവേർട്സ് ഉണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം ഇതിന്റെ ഉള്ളിൽ നിന്ന് ഈ ഒരു ഡയറക്റ്റ് ഈ ഒരു ജേസ് നമുക്ക് കോപ്പി ചെയ്യാം ഇനി നമുക്ക് കമാൻഡ് ഷിഫ്റ്റ് പി വിൻഡോസിൽ ആണെങ്കിൽ കണ്ടോർ ഷിഫ്റ്റ് പി വിൻഡോസ് ഇൻഡെക്സിലാണെങ്കിൽ കമ്പ്യോൾ ഷിഫ്റ്റ് പി അല്ലെങ്കിൽ കമാൻഡ് ഷിഫ്റ്റ് പി നമുക്ക് ജയ്സൺ ടു ഡാർട്ട് കേട്ടോ ഇതാണ് നമ്മുടെ പ്ലഗിൽ വന്ന കുറെ മെത്തേഡുകൾ ഉണ്ട് അപ്പൊ നമ്മള് ഈ ക്ലിപ് ബോർഡ് ടു ജനറേറ്റ് ക്ലാസ് ക്ലിപ് ബോർഡ് നമ്മളാദ്യം കോപ്പിട്ട് അതെ കോപ്പി ചെയ്ത ജെയ്സണിനെ നമ്മൾ ക്ലാസ് ആക്കി മാറ്റും മോഡൽ ഓട്ടോമാറ്റിക് ആയിട്ട് ക്രിയേറ്റ് ചെയ്യും അപ്പൊ നമ്മൾ ക്ലിക്ക് ചെയ്യാം നമുക്ക് എന്ത് പേരാണ് നമ്പർ ഫാക്ട് അല്ലേ ഇപ്പൊ നമ്പർ

അത് യൂണിയൻ ക്ലാസ്സിന്റെ കേസ് വരുമ്പോൾ നമുക്ക് അറിയാം ഇപ്പൊ ജെഎസ്എൻ സീരിയൽ ക്ലിക്ക് ചെയ്യാം ഈക്വലിറ്റി ഓപ്പറേറ്റർ ഈക്വിറ്റി ഓപ്പറേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് ആയിട്ട് ഇൻഡിവിജ്വൽ ഒക്കെ കമ്പയർ ചെയ്യാം ക്ലാസ് എങ്ങനെ കമ്പയർ ചെയ്യും ഇപ്പോ രണ്ട് ക്ലാസ് ഉണ്ട് ക്ലാസിനുള്ളിൽ പല പല വേരിയബിൾ ഉണ്ട് അപ്പൊ ക്ലാസ് തമ്മിൽ കമ്പയർ ചെയ്യാന്ന് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഉള്ളിലുള്ള വേരിയബിൾ തമ്മിൽ കമ്പയർ ചെയ്യുന്ന ഈക്വലാണ് അല്ലെ അപ്പൊ ആ ഒരു കമ്പാരിറ്റി ആ ഒരു ഫംഗ്ഷൻ ഇവിടെ ജനറേറ്റ് ചെയ്യണോന്നാണ് അവർ ചോദിക്കുന്നത് ഓക്കെ ഈക്വാലിറ്റി ഈക്വലി ഈക്വൽ ടു ഈക്വലി നമുക്ക് ടു സ്ട്രിങ് പോലത്തെ മെത്തേഡുണ്ട് ഈക്വൽ ടു എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഓക്കെ അപ്പൊ ഇന്റീചർ കമ്പയർ ചെയ്യാൻ സുഖ രണ്ട് ഇൻറ്റീർ വാല്യൂ കമ്പയർ ചെയ്യാം സ്ട്രിങ് കമ്പയർ ചെയ്യുന്ന ഈക്വൽ ടു കൊടുക്കാം ക്ലാസ് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഓരോ വാല്യൂസ് എടുത്തിട്ട് അങ്ങോട്ട് ഇങ്ങനെ കമ്പയർ ചെയ്യണം അപ്പൊ അതിനുള്ള ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണോന്നാണ് അവർ ചോദിക്കുന്നത് ക്രിയേറ്റ് ചെയ്യണ്ട ഇമ്മ്യൂട്ടബിൾ ക്ലാസ് കുഴപ്പമില്ല ചേഞ്ച് ചെയ്യാം ടു ട്യൂഷറിംഗ് മെത്തേഡ് ക്രിയേറ്റ് ചെയ്യണം ചോദിക്കുന്നുണ്ട് അപ്പൊ അത് വേണ്ട നമുക്ക് വേണ്ട കോപ്പി വിത്ത് കോപ്പി വിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഒരു ക്ലാസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു അതില ഒരു വേരിയബിൾ മാത്രം മാറ്റി നമുക്ക് പുതിയ ഒബ്ജക്ട് ക്രിയേറ്റ് ചെയ്യണം എന്ന് വിചാരിക്കാം അങ്ങനത്തെ നമുക്ക് കോപ്പി കേസിലെത്ത ആവശ്യം വരാം ഓക്കെ അത് നമുക്ക് ആവശ്യമില്ല ഇപ്പൊ ആവശ്യമില്ല ഇത് നമുക്ക് ഏത് ഫോൾഡറിലാണ് സേവ് ചെയ്യേണ്ടത് നോക്കാം അപ്പൊ ലിബ് ഫോൾഡർ ലിബ് ഫോൾഡർ തന്നെ കൊടുക്കാം സെലക്ട് ഫോൾഡർ ക്രിയേറ്റ് മോഡൽ അത് കൊടുക്കാം അപ്പൊ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ ക്ലാസ് ജനറേറ്റ് ആയിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് രണ്ട് പാക്കേജസും കൂടി ആഡ് ചെയ്യാനുണ്ട് ഒന്ന് ജേസൺ അനോട്ടേഷൻ ഒന്ന് ജേസൺ സീരിയലൈസബിൾ കാരണം ജെയ്സൺ സീരിയലൈസബിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് മോഡൽ ക്ലാസ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അപ്പൊ ആ രണ്ട് പാക്കേജും കൂടി നമുക്ക് ഇവിടെ ആഡ് ചെയ്യാനുണ്ട് എക്സ്ട്രാ ആയിട്ട് ഓക്കെ അപ്പൊ നമുക്ക് അത് കൊടുക്കാം അനോട്ടേഷൻ ഓക്കെ ഓക്കെ ജെയ്സൺ അനോട്ടേഷൻ ഉണ്ട് പിന്നുള്ളത് ജെയ്സൺ സീരിയലൈസബിൾ താഴെണ്ടോ ഇല്ല നമുക്ക് സെർച്ച് ചെയ്യേണ്ടി വരും സീരിയലൈസബിൾ ഓക്കെ ജെയ്സൺ സീരിയലൈസബിൾ ഇപ്പൊ ഈ രണ്ടുമാണ് രണ്ടും നമുക്ക് ഗൂഗിൾ തന്നെ പ്രൊവൈഡ് ചെയ്യേണ്ട പാക്കേജാണ് രണ്ടും ഗൂഗിൾ ഡോട്ട് ഡെവ് ആണ് അപ്പൊ നമുക്ക് എവിടെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് നോക്കാം ഓക്കെ ഡിപ്പൻഡൻസീസിൽ ജെയ്സും സീരിയലൈസ് കൊടുക്കാം കോപ്പി ചെയ്യാം ഡിപ്പൻഡൻസീസിൽ ഇത് കട്ട് ചെയ്യാം ഇപ്പം റണ്ണെയ്തോണ്ടിരിക്കല്ലേ അത് കട്ട് ചെയ്യാം ഓക്കെ എസ് ഡി ടി പി നെക്സ്റ്റ് ജെയ്സൺ അനോട്ടേഷൻ ഇൻസ്റ്റാളിങ് നോക്കാം ഡിപ്പൻഡൻസീസ് ജെയ്സൺ അനോട്ടേഷൻ കോപ്പി ചെയ്യാം നേരെ പേസ്റ്റ് ചെയ്യാം എല്ലാം നമുക്ക് പാക്കേജ് വെച്ചാൽ നമ്മൾ എന്താ പറയാ ഹാൻഡ്

ില്ല അത് നമ്മള് ഒരു ബിൽഡ് റണ്ടർ നമ്മൾ ബിൽ റണ്ണർ നമ്മള് റണ്ണം ഫയൽ വേണ്ടിട്ടുള്ളത് അതെ അപ്പൊ ഇത് ഓട്ടോമാറ്റിക് ഇതിന്റെ കൂടെ ക്രിയേറ്റ് ആണ് അപ്പൊ നമ്മള് നാല് വാല്യൂസ് ആണ് അതിൻറെ ഉള്ളിൽ വരുന്നത് അപ്പൊ ഞാൻ ഇത് വെക്കാം എടുത്തുവെക്കാം

അപ്പൊ നമുക്ക് ഇനി മാപ്പ് ചെയ്യണം നമ്മള് ഈ ടെക്സ്റ്റിനെ നമ്മൾ ഈ ടെക്സ്റ്റിലോട്ട് മാപ്പ് ചെയ്യണം അപ്പൊ അതിനെന്താന്ന് വെച്ചാൽ അറ്റ് ജെയ്സ് എൻ കി എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് ഉണ്ട് അത് അനോട്ടേഷൻ ഓക്കെ അതില് നമ്മൾ അതിന്റെ പേര് കൊടുക്കണം എന്ത് പേരിലുള്ളതാണ് ഈ ടെക്സ്റ്റിലോട്ട് മാപ്പ് ചെയ്യേണ്ടത് അപ്പൊ ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് ഇതാണ് നമുക്ക് മാപ്പ് ചെയ്യേണ്ടത് ഓക്കെ ഇനി നമ്പർ നമ്പറും ഇതേപോലെ തന്നെ അറ്റ് ജെസ് എൻ കിടക്കണം ഇല്ല അത്

ടെസ്റ്റ് നമ്മൾ മാറ്റിയാലും നമുക്ക് ഈ ടെക്സ്റ്റ് ആയിരിക്കും ഈ ട്രിബിയ ടെക്സ്റ്റ് തൊട്ട് മാപ്പ് ചെയ്യണത് അപ്പൊ ഇങ്ങനെ കൊടുക്കേണ്ടതിന്റെ ഗുണം ഏറ്റവും നല്ല അതാണ് ഇപ്പൊ നമ്മള് കറക്റ്റ് ആയിട്ട് മാപ്പ് ചെയ്യേണ്ട ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഫ്രം ജെസൺ ടു ജെസൺ മാറ്റണം പേര് മാറ്റിയ കാരണം സേവ് ചെയ്യാം ഇനി നമുക്ക് ജനറേറ്റ് ചെയ്യാനുള്ളത് ഫ്രം ജെയ്സണും ടൂ ജേസണും അങ്ങനെ എങ്ങനെ ക്ലാസ്സിലോട്ട് കൺവേർട്ട് ചെയ്യും ഈ ക്ലാസിന് എങ്ങനെ ജെയ്സണിലോട്ട് കൺവേർട്ട് ചെയ്യും അപ്പൊ അതിനാണ് നമ്മൾ പണ്ട് യൂസ് ചെയ്യുന്നത് ഹൈവിലി യൂസ് ചെയ്തൊരു എന്താ പറയുക ബിൽഡ് റണ്ണർ ഉണ്ട് ഫ്ലട്ടർ പാക്കേജസ് ബിൽഡ് റണ്ണർ അപ്പോൾ ഇവിടെ ബിൽഡ് റണ്ണറും യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ബിൽഡ് റണ്ണറും നമുക്ക് ആഡ് ചെയ്യേണ്ടി വരും ഇതിൻ്റെ ഉള്ളിൽ പാക്കേജസ് അപ്പൊ ഡെവ് ഡിപ്പെൻസീസിലാണ് നമ്മൾ ബിൽഡ് റണ്ണർ ആഡ് ചെയ്യുക ബിൽഡ് റണ്ണർ ഓക്കെ നമുക്ക് വെർഷൻ ഒന്നും കൊടുക്കണ്ടത് ഓട്ടോമാറ്റിക് ആ വെർഷൻ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള വെർഷൻ അത് ഓട്ടോമാറ്റിക് എടുത്തോളും

ഡാറ്റ നമ്മള് വേരിയോട്ട് മാറ്റാണ് ക്ലാസിലോട്ട് കാരണം ഇപ്പോ നമുക്ക് ആകെ നാല് ഡാറ്റയേ ഉള്ളൂ നമ്മളൊരു റെസ്റ്റോറന്റിന്റെ ആപ്പോ അല്ലെങ്കിൽ ഇ കൊമേഴ്സ് ആപ്പ് ചെയ്യുമ്പോൾ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് മുന്നൂറ് ഫീൽഡൊക്കെ ആയിരിക്കും സെർവർ വരാ അപ്പൊ നമുക്ക് നിന്ന് മാറ്റാനും ജയസണിലോട്ട് മാറ്റാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതാകുമ്പോ ഇപ്പോ ഒരു ഫീൽഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഒറ്റ സ്റ്റേറ്റ്മെന്റ് മാത്രം ഇതിൻ്റെ ഉള്ളോട്ട് ആഡ് ചെയ്തിട്ട് ബിൽ റണ്ണർ ആണ് ഓട്ടോമാറ്റിക് ചൂസ് ചെയ്തോ ക്രിയേറ്റ് ആകും ഓക്കെ അപ്പോ ഇവിടെ വന്നിരിക്കുന്നത് വേണ്ടോ ഇപ്പൊ ടു വിളിച്ചു കഴിഞ്ഞാൽ ഫ്രം ജെയ്സും വിളിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സംഭവമാണ് ഇവിടെ ജനറേറ്റ് ആയിക്കുന്നത് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നോ ഓക്കെ വേണ്ട ജെയ്സണിലെ ടെക്സ്റ്റ്ന്നുള്ളത് ഇപ്പൊ ഇതിലോട്ട് മാപ്പ് ചെയ്താണ് ഇപ്പൊ ജയ്സണിലെ ടെക്സ്റ്റ്ന്നുള്ളത് സ്ട്രിങ് ആയിട്ട് ട്രീവേ ടെക്സ്റ്റിലോട്ട് മാപ്പ് ചെയ്തു നമ്പർ എന്നുള്ളത് നമ്പറിലോട്ട് മാപ്പ് ചെയ്തു ഫൗണ്ട് ഫൗണ്ട് ടൈപ്പ് ടൈപ്പ് ഇതെല്ലാം ഓട്ടോമാറ്റിക് ആ ഇപ്പൊ ഞാൻ ഇപ്പൊ വേറൊരു ഫീൽഡും കൂടി ആഡ് ചെയ്തു ഇപ്പൊ ടൈപ്പ് ടൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഓൾറെഡി ഇല്ല എന്നാലും നമുക്ക് ടൈപ്പ് ടൂ ഇവിടെ പുതിയൊരു ഫീൽഡ് ഫ്യൂച്ചറിൽ ആഡ് ആയി കഴിഞ്ഞാൽ നമ്മളിപ്പോ ടൈപ്പ് ടു എന്ന് പറഞ്ഞു നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ബിൽഡ് റണ്ണർ റൺ ആയി ഇതിന്റെ ഫ്രം ജയ്സൺ ടു ജേസൺ ടുള്ളിൽ ആ ടൈപ്പ് ടു കൂടി മാപ്പ് ചെയ്യാനുള്ള കോഡ് ഓട്ടോമാറ്റിക് കൂടെ വരും ഇതാണ് ബിൽഡ് റണ്ണർ യൂസ് ഏറ്റവും ചെയ്ത എളുപ്പം ഓക്കെ ഇനി നമുക്ക് വന്ന റെസ്പോൺസിനെ എങ്ങനെ ജയ്സൺ വെച്ചിട്ട് മാറ്റാം ഇപ്പൊ നമ്മള് മോഡൽ ക്ലാസ് ടൈപ്പ് ടു ഒഴിവാക്ക ഓൾറെഡി നല്ല ആയിരിക്കും അത് കാരണം എല്ലാത്തിനും കണ്ടോ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട് ഡാറ്റ ഇല്ലെങ്കിലും ഡീഫോൾട്ട് അതിന്റെ ഉള്ളിൽ നല്ല ആയിരിക്കും ഓക്കെ അപ്പൊ നമ്മള് മോഡൽ ക്ലാസ് റെസ്പോൺസ് ഇപ്പൊ റെസ്പോൺസ് ഡോട്ട് ബോഡിയിലോട്ട് വന്നു ഓക്കെ ഇത് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ ഫ്രം ജെയ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു മാപ്പ് ആണ് ഇവിടെ കൊടുക്കാനുള്ളത് മാപ്പ് അപ്പൊ ഇപ്പൊ നമുക്ക് കിട്ടിയത് ഒരു സ്ട്രിങ് ആണ് സ്ട്രിങ് അപ്പൊ സ്ട്രിങ്ങിനെ നമുക്ക് മാപ്പിലോട്ട് കൺവേർട്ട് ചെയ്യണം ഓക്കെ ഫ്രം ജെയ്സിന് ഫങ്ഷൻ ും ഫ്രം എന്ന് വെച്ചാൽ ഉള്ളിൽ നിന്ന് ക്ലാസ്സിലോട്ട് ആക്കാൻ എന്ന് ക്ലാസ്സിനെ ക്ലാസിന് മാറ്റാൻ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്ന് നേരെ മാപ്പിന്റെ ഉള്ളിൽ നിന്ന് അവരെ വേലൂസ് വെറുതെ അപ്പോ നമ്മള് മോഡൽ ക്ലാസ് ക്രിയേറ്റ് ചെയ്തു ഇനിയുള്ളത് നമുക്ക് എന്താ പറയാ മാപ്പിലോട്ട് മാറ്റണം അതിന് നോക്കി ജെയ്സൺ എൻകോഡ് ഉണ്ട് ജയ്സൺകോട് നോട്ട് ഡിഫൈൻഡ് ആണ് ഡയറക്റ്റ് ഡോട്ട് കൺവേർട്ട് ചെയ്യുന്നത് നോക്കാനെ മാറ്റാം ഓക്കെ ഓക്കെ സോറി ജെയ്സൺ കൺവേർട്ട്സ് ഒബ്ജെക്ട് ടു ജയ്സൺ സ്ട്രിങ് ഓക്കെ ഒബ്ജെക്ടി ജയ്സൺ സ്ട്രിംഗിലോട്ട് മാറ്റുന്നു അപ്പോൾ റെസ്പോൺസ് ഡോട്ട് ബോഡി ഓക്കെ അതിനെ നമുക്ക് ജെയ്സണിലോട്ട് മാറ്റാം ഫോർമാറ്റിലോട്ട് മാറും അപ്പൊ നമുക്ക് ഇവിടെ ചെയ്ത് വെക്കാം എന്താ കൊടുക്കാം ബോഡി എന്ന് ജെയ്സൺ കൊടുക്കാം ഓക്കെ ജെയ്സൺ എൻകോഡ് ഫ്യൂച്ചർ ഫങ്ഷൻ അല്ലല്ലോ അല്ല നോർമൽ ഫംഗ്ഷൻ ആണ് ഓക്കെ ഇതിപ്പോൾ സ്ട്രിങ് ആയിട്ട് വരുന്നത് ജെയ്സൺ എൻകോഡ് ചെയ്യുമ്പോൾ ഒബ്ജക്റ്റിനെ സ്ട്രിങ് ആയിട്ടാണ് മാറ്റിക്കുന്നത് ഓക്കെ നമുക്ക് എന്തായാലും റൺ ചെയ്ത് നോക്കാം പ്രിന്റ് ചെയ്ത് നോക്കാം എനിക്കൊരു സംശയം ഉണ്ട് എൻകോഡ് ആണോ ജെയ്സൺ ഡി കോഡ് ആണോ ഓക്കെ നമുക്ക് റൺ ചെയ്ത് ഓക്കെ അപ്പൊ റൺ ആയിട്ടുണ്ട് നമുക്കൊരു വാല്യൂ ടൈപ്പ് ചെയ്തിട്ട് അതിനുള്ളിലോട്ട് എന്തായാലും അയക്കാം ഓക്കെ നമ്മൾ ലാസ്റ്റ് എത്രയാണ്ട്രഡ് ആൻഡ് അല്ലേ ചെയ്യാം അത് ഹൺഡ്രഡ് ആൻഡ് ഓക്കെ ഇതേ കേട്ടോ ഇത് ജെയ്സണിലോട്ട് മാറ്റുക ചെയ്ത ജെയ്സുൺ എൻകോഡ് ഓക്കെ ജെയ്സൺ എൻകോഡല്ല ഇപ്പൊ ഇതിൽ വേണ്ടത് ഒബ്ജക്റ്റിനെ ജയ്സൺ സ്ട്രിങ്ങിലോട്ട് മാറ്റെന്ന് പറഞ്ഞാൽ നമുക്ക് ജെയ്സൺ സ്ട്രിംഗ് അല്ല നമുക്ക് ജയ്സുൺ മാപ്പിലോട്ടാണ് മാറ്റേണ്ടത് ജയ്സൺ എൻകോഡ് അതെ ജെയ്സൺ ഡി കോഡ് ആണ് നമുക്ക് വേണ്ടത് ഓക്കെ അപ്പൊ ജെയ്സൺ സൺ ഡി കോഡ് ഓക്കെ ജയ്സൺ ഡി കോഡ് ആകുമ്പോ ഡൈനാമിക് ആയിട്ട് നമുക്ക് വരും അപ്പൊ നമുക്ക് സേവ് ചെയ്ത് മാപ്പ് അല്ല ഡൈനാമിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് ഫോർമാറ്റ് വേണേലും വരാം ഡൈനാമിക് എന്ന് പറഞ്ഞാൽ ഇന്ത്യ വരാം കേരള വരാം ഫ്ലോട്ട് വരാം നമ്മൾ അതിലോട്ട് കൺവേർട്ട് ചെയ്യണം അപ്പൊ അപ്പൊ ഇത് നമുക്ക് കണ്ട എന്നെ കൊടുത്തിട്ട് നമുക്ക് പ്രിന്റ് ചെയ്ത് ഡാറ്റ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടോ ഓക്കെ ഓക്കെ അതെ കണ്ടോ സ്ട്രിങ് ആയിട്ട് വന്നിട്ടുണ്ട് ഡീകോഡ് ചെയ്ത് മാപ്പിലോട്ട് മാറ്റണം അപ്പൊ മാപ്പ് മാപ്പ് സ്ട്രിങ് കീസ് എപ്പോഴും സ്ട്രിങ് ആയിരിക്കും സ്ട്രിങ് ഡൈനാമിക് ഡൈനാമിക് എന്ന് പറഞ്ഞാൽ ഏത് വാല്യൂ വേണമെങ്കിലും വരാം ഓക്കെ സേവ് ചെയ്ത് നമുക്ക് ഒന്നുകൂടി നാല് പേര് ടെക്സ്റ്റ് പറഞ്ഞിട്ട് ടെക്സ്റ്റ് നമ്പർ ഫോണ്ടി ടൈപ്പ് അതാണ് മാപ്പിൽ ഫസ്റ്റ് സ്ട്രിങ് ഡൈനാമിക് അപ്പുറത്ത് നമ്പർ വരാ ബൂളിയം വരാ സ്ട്രിംഗ് വരാ ഏത് വേണം ടൈപ്പ് വരാ വരാം ട്രൂ ബൂളിയൻ ആണ് നയൻറ്റീൻ നമ്പർ ആണ് മറ്റു മുകളിലുള്ള നയന്റീനാണ് ട്രീവിയസ്റ്റിങ് ആണ് ഏത് ടൈപ്പ് അതുകൊണ്ട് ഡൈനാമിക് കൊടുത്തത് ജെയ്സണിലോട്ട് ഡീകോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആയിട്ട് വരും ഇനിയാണ് നമ്മുടെ ഒരു ക്ലാസ് ക്ലാസ് ചെയ്തിട്ടില്ലേ മോഡൽ അതിലോട്ട് കൺവേർട്ട് ചെയ്യണം ഓക്കെ അപ്പൊ അതിന് നമുക്ക് വേണ്ടെന്താ പറയാ ക്ലാസിന്റെ പേര് ട്രിവിൽ ഫാക്ട് റെസ്പോൺസ് നമ്പർ റെസ്പോൺസ് ഓക്കെ അപ്പൊ നമ്പർ ഫാക്ട് റെസ്പോൺസ് ഓക്കെ ഫാക്ട് റെസ്പോൺസ് ഡോട്ട് ഫ്രോം ജേസൺ

നമ്മളൊരു നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അത് അതിന്റെ റെസ്പോൺസ് ഒക്കെ പോയി എന്താ ക്ലാസ് ആയിട്ട് നമുക്ക് തിരിച്ചു കിട്ടും ക്ലാസ് ആയിട്ട് കിട്ടി ഇനി നമ്മൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ വാല്യൂസ് നമുക്ക് അവിടെ കാണിക്കണം അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ എടുത്തു നോക്കാം എന്തായാലും വെയിറ്റിംഗ് ഉണ്ടാവും അപ്പൊ ഫംഗ്ഷൻ ആസിംഗ് കേൾക്കാം ഇവിടെ ഫൈനൽ എന്താ പറയാ റിസൾട്ട് ഈക്വൽ ടു ഗെറ്റ് നമ്പർ ഫാക്ട് വെയിറ്റ് ചെയ്യാം ഇവിടെ ഡാറ്റയ്ക്ക് വേണ്ടി സേവ് ചെയ്യാം നമുക്ക് എന്തായാലും ക്ലിക്ക് ചെയ്ത് നോക്കാം എന്താ മിസ്സിംഗ് നമുക്ക് റീലോഡ് ചെയ്ത് നോക്കാം പോയില്ല

എന്നിട്ട് നമ്മുടെ ആ വാല്യൂ നമുക്ക് ഈ ഉള്ളിൽ കൊടുക്കാം ഓക്കെ സേവ് ചെയ്യാം ടൈപ്പ് നമ്പർ ഗെറ്റ് റിസൾട്ട് ഓക്കെ അങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് അപ്പോൾ അതിനെ നമ്മൾ സ്റ്റേറ്റ് ആക്കാം സ്റ്റേറ്റ് ആക്കി ഇനിയാണ് റിസൾട്ട് ടെക്സ്റ്റ് അതിനെ നമ്മൾ മാറ്റി പ്രിന്റ് ചെയ്യുന്ന ചെയ്യുന്നിടത്ത് പകരം നമ്മളവിടെ സെറ്റ് സ്ട്രേറ്റ് കൊടുക്കും സ്റ്റെറ്റ് സ്ട്രേറ്റിനുള്ളിൽ റിസൾട്ട് ടെക്സ്റ്റ് ഈക്വൽ ടു റിസൾട്ട് ഡോട്ട് ട്രിവിയ റിസൾട്ട് ഡോട്ട്

നമുക്ക് ഗെറ്റ് റിസൾട്ട് വരുമ്പോൾ ട്രീ വേർട്ട് എക്സ്ട്രാ അവിടെ വരുന്ന രീതിയിലാണ് അപ്പോൾ സെറ്റ് ചെയ്ത് നെക്കുന്നത് ഹണ്ട്രഡ് വൺ കൊടുക്കാം ഹൺഡ്രഡ് ആണ് വണ് ഗെറ്റ് റിസൾട്ട് വാല്യൂ ഇവിടെ വന്നു ഓക്കെ അപ്പോൾ അത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു നമ്പർ കൊടുക്കാം ഫൈവ് കൊടുത്ത് നോക്കാം ഗെറ്റ് റിസൾട്ട് കൊടുക്കാം ഓക്കെ ഫൈവ് തന്നെ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ആദ്യം നമ്മളൊരു ഫങ്ഷൻ എഴുതി ഫങ്ഷനുള്ളിൽ നമ്മള് എ പി ഹാർഡ് കോഡ് ചെയ്തിട്ട് കൊടുത്തു നോക്കി എങ്ങനെയാണ് റെസ്പോൺസ് വരാം പിന്നെ നമ്പർ നമ്മൾ എന്ത് ചെയ്യുക ആ ഫങ്ഷനിലോട്ട് ഒരു നമ്പർ കൊടുത്തിട്ട് അത് വരുന്നുണ്ടോ നോക്കി പിന്നെ നമ്മൾ ടെക്സ്റ്റ് ഫീൽഡ് ക്രിയേറ്റ് ചെയ്ത് ടെക്സ്റ്റ് ഫീൽഡ് ചെയ്ത് വാല്യൂ എടുത്ത് അതിലോട്ട് ഇട്ട് നോക്കി മോഡൽ ക്ലാസ് വെച്ച് പാക്കേജസ് കൂടുതൽ യൂസ് ചെയ്യേണ്ടി വന്നു പിന്നെ നമ്മളതിനെ റിട്ടേൺ ചെയ്തു റിട്ടേൺ ചെയ്തു എന്നിട്ട് അവിടെ റിസൾട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കാണിച്ചു ഇതാണ് മെയിൻ ആയിട്ട് നമ്മൾ ചെയ്ത ഏറ്റവും സ്റ്റെപ്സ് അതിപ്പോ നമ്മള് ഒരു ചെയ്യാനാണ് ഇത്രയും ചെയ്തത് നമ്മൾ ഇനി കുറച്ച് അഡ്വാൻസിലോട്ടൊക്കെ എടുക്കുമ്പോൾ അവസാനിപ്പിക്കാം ബാക്കി നമുക്ക് നാളെ പോസ്റ്റ് റിക്വസ്റ്റ് കാര്യങ്ങളും കാണിച്ചു തരാം അപ്പൊ ഗെറ്റിന്റെ മാത്രമായിട്ട് വീഡിയോ അത് ചെയ്യല്ലേ ഗെറ്റിന്റെ എന്നിട്ട് പോസ്റ്റ് നമുക്ക് നാളെ വേറെ വീഡിയോ ഇട്ട് പോസ്റ്റ് ഉണ്ടാവും ഉണ്ടാവും ചെയ്യാനുണ്ട് അതിനെ ഒരുമിച്ച് ഒരുമിച്ചാണ് ചെയ്യാം ചെയ്യാം അതെ പെട്ടെന്ന് ചെയ്യാം ഇത് ബേസിക് ആയിട്ട് ഒരു സാധനം സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇതിന് ചെറിയ ചെറിയ ചേഞ്ച് വരുത്തി നമുക്ക് അടുത്തടുത്തൊക്കെ ആഡ് ചെയ്യാം അതെ ഓക്കെ അപ്പം ഇതിന്റെ ടോപ്പിൽ നമുക്ക് പോസ്റ്റ് വിളിക്കണതും പുട്ട് വിളിക്കണതും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാ നാളെ ചെയ്യാം ഇത്രയും കാര്യങ്ങൾ വേഗം നോക്കുക ചെയ്തൊക്കെ ട്രൈ ഔട്ട് ചെയ്തൊക്കെ ഡിഫറെ എ പിറേ ബാക്കി വരുത്തുക അത് ഫിക്സ് ചെയ്യാം റെഡിയാക്കി എടുക്കുക പലതും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക നാളെ കാണാം